ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഊട്ടിക്ക് ഒരു ട്രിപ്പ് പോയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. രാവിലത്തെ ചായ കഴിഞ്ഞ് ഒരു 8 മണിക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഇറങ്ങി കയറാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഏത് സമയത്ത് കൊടുക്കും ചെയ്യാം, എവിടെയെല്ലാം ഇറങ്ങി കഴിക്കുമ്പോൾ അതൊരു രസമാക്കി എടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കൈ പിടിച്ചിട്ടുള്ളത്. തലേ ദിവസം രാത്രി ജില്ല വന്നപ്പോൾ നമുക്ക് നാളെ ഊട്ടിക്ക് ട്രിപ്പ് പോയാലോ, അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പോരാന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷം തോന്നിട്ടോ. കാരണം നമുക്ക് വീട്ടമ്മമാർക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാനും അതേപോലെ സന്തോഷിച്ചു. പക്ഷേ പിറ്റേ ദിവസം യാത്ര തുടങ്ങിയ ടൈമിൽ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം നമ്മൾ കുട്ടികളെയും കൊണ്ട് അവിടേക്കൊക്കെ പോകാൻ പറ്റുമോ, അവിടെ നമ്മൾ കടത്തി വിടുമോ, അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന യാത്ര നമ്മൾ ടെൻഷൻ അടിച്ച് കളയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫുൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമ്മൾ ഗൂഡല്ലൂർ നാടുകാണി ചുരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൈമരങ്ങളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാല്ലേ. കുറേ ആളുകളുണ്ട് അവിടെ ഫോട്ടോ എടുക്കണേ, വീഡിയോ എടുക്കണേ, അതൊക്കെ കണ്ട് ഞങ്ങളും അവിടെ വണ്ടി നിർത്തി നമുക്കും ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അടുത്തടുത്ത് കുറച്ച് ഹൈറ്റുള്ള മരങ്ങൾ അങ്ങനെയൊക്കെയാണ് എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ ഒന്നിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ കാണാൻ. ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ മഞ്ഞൊക്കെ മൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ. പക്ഷേ ഇവിടെ അടുത്തൊന്നും അങ്ങനെ കടകളൊന്നും കാണുന്നില്ല, കൊറോണ ആയതുകൊണ്ടായിരിക്കും. ഞങ്ങൾ പോകണ അന്നാണ് കേട്ടോ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. കൊറോണ കാരണം ടൂറിസ്റ്റുകളൊന്നും അങ്ങോട്ട് കടത്തി വിടണില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തൊന്നും അങ്ങനെ ചെറിയ കടകളൊന്നും കാണുന്നില്ല. പുഴുങ്ങിയെടുത്ത നല്ല ചൂടോടുള്ള കമ്പത്തിൽ നല്ല മുളകൊക്കെ തേച്ചിട്ട് ഞങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല തണുപ്പും നല്ല ചൂടും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കമ്പം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ജില്ലിന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ കയ്യിൽ ഫ്ലാസ്കും ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഞങ്ങൾ കയ്യിലെടുത്തിരുന്നു. ചായ ഉണ്ടാക്കുമ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ. അപ്പോൾ വീണ്ടും ഉള്ളിൽ തന്നെ കയറി പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അവിടെ അങ്ങനെ അവിടെ കുറേ നേരം സമയം അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഭയങ്കര കാറ്റും ചാറ്റൽ മഴയൊക്കെ കാരണം ഭക്ഷണം കഴിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ കൊറോണ കാരണം ഇന്നാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത്, അതുകൊണ്ട് 200 രൂപക്കാണ് ഞങ്ങൾക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസിൻ്റെ കൈയൊന്ന് ഷോൾഡറിൽ ചാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ ഒരു ടെൻഷനിലാണ് പിന്നെ ഞങ്ങൾ റൂമിലിരിക്കുന്നത്. ഹോസ്പിറ്റലും തിരഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു. അങ്ങനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എക്സ്റേയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ നല്ലൊരു സ്വീകരണമായിരുന്നു. അവിടെ ടൂറിസ്റ്റുകളല്ലേ എന്നുള്ള ഒരു പരിഗണന ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഡോക്ടറൊക്കെ വന്ന് പിന്നെ കൈയൊക്കെ ശരിയാക്കി. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം റൂമിലേക്കാണ് പോയത്. റൂമിലെത്തിയിട്ട് പിന്നെ വേഗം ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും കുടിച്ചിട്ടോ. പിന്നെ ഇൻഡക്ഷൻ കുക്കറും പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഞാൻ കൈ പിടിച്ചിരുന്നു. എന്നാൽ കുട്ടികൾക്ക് വേഗം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഭക്ഷണം കഴിച്ച് വേഗം റോസ് ഗാർഡനിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കൾ കേട്ടോ. കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. അതിൻ്റെയൊക്കെ തൈ ചോദിച്ചപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല, അത് തണുപ്പ് ഏരിയയിലേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അങ്ങനെ 10 രൂപേൻ്റെ തൈകളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് അങ്ങനെ ഉണങ്ങിപ്പോവാണ് ചെയ്തത്.
നല്ല ഭംഗിയുള്ള നല്ല വലിയ റോസുകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒന്ന് പറിക്കാൻ തോന്നി, പക്ഷെ പറിച്ചാൽ അവിടെ 2000 രൂപ ഫൈൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേറെ റോസുകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, അത് മെയ് മാസത്തിലാണെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ അങ്ങോട്ട് ട്രിപ്പ് പോയാലും ബബിൾ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് കുട്ടികൾ വാങ്ങിക്കൂട്ടോ, എന്നിട്ട് അവിടുന്ന് അങ്ങനെ അത് അവർ ഊതി കളിക്കും. വേണ്ടടാ. അങ്ങനെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ചതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി പോണ വൈക്കിലെ ഞങ്ങൾക്ക് മൊട്ടക്കുന്നും കൂടെ ഒന്ന് കയറണം. മൊട്ടക്കുന്ന് എത്തിയ സമയത്ത് നല്ല കാറ്റും ചാറ്റന്മാരൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാലും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഒപ്പം പോയത്. ജില്ലും ജാസിയും പോന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചാറ്റൽമായൊക്കെ പോയിട്ടോ, പിന്നെ തണുത്തിട്ട് അങ്ങോട്ട് മുകൾക്ക് കയറാൻ കഴിഞ്ഞില്ല. എന്നാലും കുട്ടികളൊക്കെ പോയപ്പോൾ പിന്നെ അവരൊക്കെ വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ പോയി. മുകളിലെത്തിട്ടട മുകളിലെത്തി പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ദൂരമുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ചാറ്റൽമായൊക്കെ നിന്നപ്പോൾ ജില്ല ഇങ്ങനെ പതുക്കെ കയറി വരുന്നുണ്ട്. ഇവിടെ കൂടുതൽ ആളുകളില്ല, കാരണം ചാറ്റൽമായ കാരണം എല്ലാവരും താഴേക്ക് തന്നെ പോയിരുന്നു. ഞങ്ങൾ 2-3 ഫാമിലി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. എവിടേക്കെങ്കിലും ട്രിപ്പ് പോയി പിന്നെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ ട്രിപ്പിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്നാൽ ഇതേപോലെയൊക്കെ പോകാൻ പറ്റുക അതൊന്നിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒഴിവും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിഷമമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഊട്ടിക്ക് പോയ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഈ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ താഴെ കൊടുക്കുകൊണ്ടു. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.